ഹലോ, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ചിക്കൻ 1/2 കിലോ, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ, മുളകുപൊടി 2 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ടൊമാറ്റോ സോസ് 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിന് എണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ചിക്കനിൽ ആദ്യം ഉപ്പിട്ട് കൊടുക്കാം, ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം, അടുത്തതായി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, അല്പം ഗരം മസാല, ഇനി ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇവ നന്നായി യോജിപ്പിക്കുക. ഇതിലോട്ട് സോസ് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായി യോജിപ്പിക്കുക. ഇനി നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നന്നായി യോജിപ്പിക്കണം. ഇനി ഈ ചിക്കൻ നമുക്ക് ഒരു 1/2 മണിക്കൂർ മുതൽ 1/4 മണിക്കൂർ വരെ ഫ്രിഡ്ജിലൊട്ട് വയ്ക്കാം. അപ്പോൾ ഈ മസാലകളൊക്കെ ചിക്കന് നന്നായി പിടിക്കും. ഇപ്പോൾ 1 മണിക്കൂറായി നമുക്ക് നമ്മുടെ ചിക്കനെ ഫ്രൈ ചെയ്യാം. 15 മിനിറ്റ് മുമ്പ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിരുന്നു. അതിനുശേഷമാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനിടാം. ഇതൊന്ന് നന്നായി ഫ്രൈ ആവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഫ്രൈ ഒരു ഭാഗം നന്നായി വരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായി ഫ്രൈ ആവട്ടെ. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി വെക്കാം. ബാക്കി ചിക്കൻ കൂടി നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നന്നായി മൊരിയട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഫ്രൈ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മൊരിയട്ടെ, അതുവരെ കാത്തിരിക്കാം. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് വയ്ക്കാം. ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ എണ്ണയൊക്കെ പോകുന്നതാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണിത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.